എല്ലാവിധ സൗകര്യങ്ങളും ആ പഠന കേന്ദ്രത്തിലുണ്ട് എത്ര എങ്ങനെ നിങ്ങൾ അപേക്ഷ ക്ഷണിക്കുകയായിരുന്നു കുട്ടികളുടെ അല്ല സ്കൂളുകളിൽ നിന്നും എത്ര അപേക്ഷ കിട്ടി പഞ്ചായത്തിനകത്തുള്ള എൽപി യുപി സ്കൂളുകളിലുള്ള കുട്ടികളെ ഈ പഠന കേന്ദ്രത്തിലേക്ക് വരാൻ താൽപര്യമുള്ളവരെ അതാത് സ്കൂളുകളിലെ അധ്യാപകരെ കൊണ്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എത്ര കുട്ടികൾ വരുന്നുണ്ട് ഇപ്പോ 20 കുട്ടികളുണ്ട് അടുത്ത വർഷം വരുന്ന പ്രോജക്റ്റ് ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ എത്ര കുട്ടികൾ വരുന്നുണ്ടോ അത്രയും കുട്ടികൾക്ക് 4 മണിക്ക് ശേഷമുള്ള പോഷകാഹാരങ്ങൾ പാല് മുട്ട പഴം പിന്നെ ഇഡ്ഡലി തുടങ്ങിയിട്ടുള്ള ലഘു ഭക്ഷണങ്ങൾ നല്ല വളരെ നല്ല പരിപാടിയാണ് ഇത് കുറച്ചുകൂടി വിപുലപ്പെടുത്തി കുറച്ചുകൂടി വലിയ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കും കൂടി അങ്ങനെ ആലോചിച്ചൂടെ ഇത് ടോക്കിനിദമിനൻ പറഞ്ഞ പോലെ കുറച്ചുകൂടി വലുതാക്കിട്ട് പിന്നെ ഈ റിട്ടയർ ചെയ്ത അധ്യാപകർ ധാരാളം പേര് കാണുമല്ലോ എനിക്ക് ഈ അസുഖത്തിൽ ഒരു അടിസ്ഥാനപരമായ ആശയമായിരുന്നു റിട്ടയർ ചെയ്ത് വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ഈ അധ്യാപക ബാങ്കിൽ നിന്ന് വളരെ നല്ല ആശയമാണ് പിന്നെ ഈ കുമാരി സുരക്ഷ അത് കുമാരന്മാർക്കും വേണ്ട സുരക്ഷ കുമാരിമാർക്ക് മാത്രം പോരാ അഡോളസൻസ് എന്ന് പറയുമ്പോഴ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ആൺകുട്ടികളിലും ഈ മാനസികമായ അപക്വത കൊണ്ടുള്ള അപകടങ്ങൾ ധാരാളം ഉണ്ടാകുന്നു നമ്മൾ ദിവസവും വായിക്കാറുണ്ട് പത്രത്തിൽ 14-16 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യും വീട് വിട്ടുപോകുകയും വെച്ചു അപ്പോൾ അതിന് വളരെ ഫലപ്രദമായ ഒരു പ്രതിരോധമായി ഇത് വളർത്തിയെടുക്കാൻ ശ്രീകാര്യം പഞ്ചായത്തിൽ കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ തന്നെ അംഗീകരിക്കാവുന്ന വളരെ നല്ലൊരു പരിപാടിയാണ് അപ്പോൾ ആൺകുട്ടികൾക്ക് കൂടി ഈ സംവിധാനം ഏർപ്പെടുത്താൻ നിൽക്കുമോ എന്നുള്ളത് ആലോചിക്കാം സാർ ഞങ്ങൾക്ക് മറ്റൊരു പരിപാടിയുണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടി ഓ ലഹരി വിമുക്ത ഗ്രാമം ഈ സ്കൂളുകളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ലഹരി വിമുക്ത ഗ്രാമം നമ്മുടെ ഗ്രാമം ഇപ്പോ പാൻ പരാഗ് തുടങ്ങിയിട്ടുള്ള പാക്ക് തുടങ്ങിയിട്ടുള്ള ലഹരിയോട് കുട്ടികൾക്കുള്ള ഒരു പ്രിയം അതിൽ നിന്ന് കുട്ടികളെയും അവർ വളർന്നു വരുമ്പോ ചെറുപ്പക്കാരെയും എല്ലാം ഈ മദ്യത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഞങ്ങള് കഴിഞ്ഞ 3 വർഷമായി സ്കൂളുകൾ നടക്കുകയാണ് ശ്രീകാര്യം പഞ്ചായത്തില് പാൻ പരാഗ് നിരോധിച്ചിട്ടുണ്ടോ നമ്മുടെ പിന്നെ നിരോധിച്ചുകൊണ്ട് ആദ്യം നോട്ടീസ് എല്ലാം ഇറക്കിയിട്ടുണ്ട് എങ്കിലും ചില ആളുകളെല്ലാം അത് കടകളിൽ വെക്കുന്നുണ്ട് ഇപ്പൊ പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നതിനൊക്കെ ചില ആളുകൾ ഇറക്കുന്നുണ്ട് ടീച്ചേഴ്സ് ബാങ്ക് എന്ന് പറയുന്ന ഒരു പരിപാടി നല്ലത് നല്ല ഒരു ഇന്നോവേ ഒരു യൂണിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് തോന്നുന്നു പഠിച്ച് ഇറങ്ങി വരുന്ന ടി ടി സി ബി എഡ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അവർക്ക് ഉദ്യോഗം കൊടുക്കുക എന്നുള്ള ഒരു സങ്കല്പം കൂടി ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തത് ഒരു അധ്യയന വർഷം 1000 മണിക്കൂർ കിട്ടണമെന്നുള്ളതാണ് അതായത് 200 പ്രവൃത്തി ദിവസമാണ് ഒരു വർഷത്തിൽ വേണ്ടത് പല ആളുകളും പറയുന്നത് സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളെ വിടുന്നതിന് തടസ്സം അവിടെ അധ്യാപകരില്ല അത് പരിഹരിക്കാൻ വേണ്ടി 1000 മണിക്കൂറും പൂർത്തിയാക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം പോലും മുടക്കം കൂടാതെ എല്ലാ സ്കൂളുകളിലും പിന്നെ അധ്യയനം നടക്കണമെന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ടീച്ചേഴ്സ് ബാങ്കിന് രൂപം നൽകിയിട്ടുള്ളത് നേരത്തെ ഓരോ സ്കൂളിലും വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണ് സ്കൂളിലെ ടീച്ചർ ലീവാണെങ്കിൽ ആദ്യം അറിയുന്ന എച്ചമായിരിക്കും 2-3 ദിവസം ലീവ് ഉണ്ടെങ്കിൽ ആ എച്ചമിനെ അപ്പം പഞ്ചായത്തിലുള്ള അതാത് എച്ച് എംസിനെ അവരറിയിക്കുകയും ആ എച്ച് എംസ്മാരെ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്നുള്ള നിലയിൽ എന്നെ വിളിക്കുകയും ഞാൻ ഈ ലിസ്റ്റിൽ നിന്നുള്ള കുട്ടിയെ ഫോൺ മുഖാന്തരം അറിയിച്ച് ഇന്ന സ്കൂളിൽ പോകാനും നിർദ്ദേശിക്കുന്നു പഠന വീട് ഈ അടുത്ത കാലത്ത് ആരംഭിച്ചതാണ് പിന്നോക്കം നിൽക്കുന്ന ഏത് സബ്ജക്റ്റാണോ ആ കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ് കൊടുക്കുക പിന്നെ സാറ്റർഡേ ദിവസങ്ങളിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒരു നടത്തുന്നുണ്ട് അധ്യാപകരുടെ ഒരു പാനൽ തന്നെ ഉണ്ട് 25 പേരടങ്ങിയ ഒരു പാനൽ തന്നെയുണ്ട് സാറ്റർഡേ ദിവസങ്ങളിൽ അത്തരം അധ്യാപകരെ കൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം ക്ലാസ്സുകൾ എടുപ്പിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാര്യം ഗ്രാമപഞ്ചായത്തിന്റെ ഈ ആശയത്തിന് ജഡ്ജസ് നൽകുന്ന സ്കോർ എത്രയാണെന്ന് നോക്കാം നമുക്ക് ജഡ്ജസിലേക്ക് 15-12 15-13 10-7 ഞാനും 10-7 ശ്രീകാര്യം ഗ്രാമപഞ്ചായത്തിന് ടോട്ടൽ കിട്ടുന്ന സ്കോർ 47.5 മാർക്കാണ് ഔട്ട് ഓഫ് 60 നമുക്കിവരെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ് GKE സ്പേസ് SKRM സ്പേസ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 to this number. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം വീടും പരിസരവും വൃത്തിയാക്കൂ കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ മാരക രോഗങ്ങളോട് വിട പറയൂ വീണ്ടും ഒരു ദുരന്തം ഒഴിവാക്കൂ നാടിനെ നമ്മുടെ വീടായി കരുതണം വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം
രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹ്യ ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിന്റേതാണ് അടുത്ത ഊഴം. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിയേഷ് കുമാർ, ശ്രീ ഹർഷകുമാർ, ശ്രീ ദാസൻ, ശ്രീ സുര, ശ്രീമതി മേഴ്സി ജസ്റ്റിൻ. ഗ്രാമത്തിന്റെ കഥ പറയാൻ പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രസിഡന്റ്, നമുക്ക് സ്ഥലത്തിന്റെ പേര് തന്നെ തുടങ്ങാം. മാരന്റെ രിപുവിനെ ഹനിച്ച കളം ആണ് മാരാരിക്കുളമായി പിന്നീട് മാറിയത്. രാജഭരണകാലം മുതൽ പേര് കേട്ട മാരാരിക്കുളം വഴുതനയുടെ നാടാണ് ഞങ്ങളുടേത്. കേരളത്തിലെ കടലിൽ ആറാട്ട് പോകുന്ന രണ്ട് ശിവക്ഷേത്രങ്ങളിൽ നിന്നായ മാരാരിക്കുളം ക്ഷേത്രം ഞങ്ങളുടെ നാട്ടിലാണ്. ആയിരക്കണക്കിന് കുട്ടികൾ അമ്പലപ്രാവുകളായി മാറുന്ന ചിക്കര വഴിപാട് നടക്കുന്ന കണിച്ചുളങ്ങര ക്ഷേത്രം എൻ്റെ ഗ്രാമത്തിലാണ്. വിശ്വപ്രസിദ്ധമായ അർത്തിങ്കപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറിയ മാരാരിക്കുളം വെടിവയ്പ്പിന് സാക്ഷ്യം വഹിച്ച ഗ്രാമമാണ്. കേരളത്തിലെ പ്രിയപ്പെട്ട നാടകൃത്ത് എസ്രപ്പനം സദാനന്ദന് ജന്മം നൽകിയ നാട്. അങ്ങനെ മാരാരിക്കുളം കേരളത്തിൽ പച്ചക്കറിയുടെ നാടുകൂടെയായി മാറിയ അനുഭവകഥയാണ് ഇന്നുള്ളത്. എന്താണെങ്കിലും ഗ്രാമത്തിലൂടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വശം തീരദേശവും മറുവശം നാഷണൽ ഹൈവേയും പിന്നെ കായലും കടലും ഒക്കെ ചേർന്ന ഒരു ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ്. ചേട്ടാ, ഇത് 75 ആണോ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോ മാരാരിക്കുളം ബീച്ചിലാണ് നിൽക്കുന്നത്. ഇത് കയറി വന്നപ്പോ തന്നെ ഇവിടെ മീനിന്റെ ലേലം നടക്കുകയാണ്. ഒരൊറ്റ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള മീനുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് ലേലം നടത്തുന്നത്. എന്താണെങ്കിലും ചേട്ടൻ രാവിലെ 250 രൂപ അടിച്ച സന്തോഷത്തിലാണ്. അപ്പൊ നമുക്ക് വേറെ കാഴ്ചകൾ കാണാം. മീൻ പിടിച്ച് തിരികെ എത്തിയ വള്ളങ്ങളും ലേലവും കള്ളുചെത്തുമായി അതിരാവിലെ തന്നെ സജീവമാണ് ഈ കടൽ തീരം. മാരാരിക്കുളം ബീച്ചിൽ വന്നപ്പം കണ്ട അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഗസ്റ്റ് ആണ്. ഇത്രേ ഉള്ളൂ എന്നുള്ള നോക്കണ്ട, ഏറ്റവും ഐറ്റമാണ് ഇത്. കടിച്ചാൽ അപ്പൊ ക്ലോസ് ആവുന്ന. എന്താണ് നമ്മുടെ വികസനത്തിന്റെ കഥ? എന്താണ് ജനകീയ പച്ചക്കറി കൃഷി വികസനവും ഉൽപാദനം വർദ്ധിപ്പിക്കലും, ആ ഉൽപാദന വർധനയിലൂടെ പുതിയ വിപണന രീതികൾ കണ്ടെത്തുകയും വിപണിക്കനുസൃതമായ കൃഷിരീതികൾ അവലംബിക്കുകയും ചെയ്ത ചില ചെറിയ മാതൃകയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അപ്പൊ കാർഷിക മാതൃകകളാണ് നമ്മുടെ വികസന മാതൃകയാണ് പ്രധാനമായിട്ടുള്ളത്. എന്റെ മാരാരിക്കുളം കാഴ്ചകളിലൂടെ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ ജൈവഗ്രാമം. ഒരു കാലത്ത് കൃഷിക്ക് അനുയോജ്യമല്ല എന്ന് പറഞ്ഞ് അവഗണിച്ചിരുന്ന ഇവിടുത്തെ മണൽ നിറഞ്ഞ തീരദേശ മണ്ണിൽ ഇന്ന് വിളയാത്തതായി ഒന്നുമില്ല. ഇവിടെ ഒരു കൃഷിയെങ്കിലും ഇല്ലാത്ത വീടുകളുമില്ല. അങ്ങനെ ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത നേടിയിരിക്കുന്നു മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത്. പ്രായമോ സാമ്പത്തിക ശേഷിയോ ഒന്നും കൃഷിയിലേക്കിറങ്ങാൻ ഇന്നാട്ടുകാർക്ക് തടസ്സമായിരുന്നില്ല. ഇത്തരത്തിൽ
പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ കൃഷിയിലേക്ക് ഇറങ്ങിയ ഒരു കർഷകന്റെ അനുഭവത്തിലേക്ക്. നമ്മുടെ കൂടെ ഉള്ളത് സുരേഷ് ചേട്ടനാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ഫ്ലാറ്റ്, അതാണ് ഫുൾ പൾസ് എന്ന് പറയുന്നത്.